23 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വൻമർദ്ദനവ്. ആകെയുള്ള 35,179 ബ്രാഞ്ച് കമ്മിറ്റികളിൽ 1,951 ഇടങ്ങളിൽ വനിതകളെയാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരായി സമ്മേളനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വനിതാ യുവജന പ്രാതിനിധ്യത്തിൽ വളരെ കൂടുതലാണ് ഉണ്ടായിട്ടുള്ളത്. 35,179 ബ്രാഞ്ചുകളിലായി 104,093 പേരാണ് പാർട്ടി അംഗത്വമുള്ള വനിതകളുടെ എണ്ണം. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലാണ് ഏറ്റവും അധികം വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരുള്ളത്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ 111 വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 345 ഉയർന്നു. ഫറോക്ക് ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ മാത്രം 47 വനിതകളാണ് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 22 പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി 4 വർഷം മുമ്പ് നടന്ന സമ്മേളനത്തിൽ പല ജില്ലകളിലും വളരെ കുറഞ്ഞ വനിതകളാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരായത്. കൊല്ലം ജില്ലയിലെ വിളക്കുവട്ടം ബ്രാഞ്ച് സെക്രട്ടറിയായ 19-കാരിയായ എസ് ശുഭലക്ഷ്മിയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി. പാർട്ടി ലോക്കൽ സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ നിരവധി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്കും കൂടുതൽ അവസരം സ്ത്രീകൾക്ക് നൽകുന്നു. പാർലമെൻ്ററി മേഖലയ്ക്ക് ഒപ്പം സംഘടനാ പ്രവർത്തനത്തിലേക്കും കൂടുതൽ സ്ത്രീകളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി കൂടുതൽ അവസരങ്ങൾ നൽകുന്നത്. കൂടുതൽ വനിതാ യുവജന പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം കൂടി വന്നതോടെയാണ് ബ്രാഞ്ചിൽ അവസരങ്ങളുണ്ടായത്. തിരുവനന്തപുരം 150, കൊല്ലം 204, പത്തനംതിട്ട 122, ആലപ്പുഴ 186, കോട്ടയം 60, ഇടുക്കി 100, എറണാകുളം 109, തൃശൂർ 137, പാലക്കാട് 141, മലപ്പുറം 72, കോഴിക്കോട് 345, വയനാട് 44, കണ്ണൂർ 158, കാസർഗോഡ് 123 എന്നിങ്ങനെയാണ് വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ജില്ല തിരിച്ചുള്ള എണ്ണം. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതലും വിമർശനങ്ങളുണ്ടായത്. കോവിഡ് കാലത്ത് വിജയകരമായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സിപിഎം. പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കുന്ന കണ്ണൂരിലും സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന എറണാകുളത്തും നേരത്തെ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായിരുന്നു. പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും വീഴ്ചകളിൽ പല ബ്രാഞ്ചുകളിലും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു.